പത്താം അധ്യായത്തിന്റെ 4:10-19, 11:19, 23 ഇവിടെ കൂടിയിരിക്കുന്നതിൽ സിംഹഭാഗവും ദൈവമക്കള് വിശേഷിച്ച WME സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട സഭാമകളാണ്. അതുകൊണ്ട് ആ നിലയിൽ ഇന്ന് രാത്രി ദൈവോന്നതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. കർത്താവ് അതിന് കൃപ നൽകുമാറാകട്ടെ. ഈ മകനീയ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്തൃദാസന് ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. എനിക്ക് മുന്നമേ ദൈവോന്നതനെ സംസാരിച്ച ആദരണീയ കർത്തൃദാസനും വന്ദനം. ദൈവം സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി കരം ഉയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടിയാട്ടെ. മമ കമലം തുതിയായ മാന്യഗോമാ മമ കമലം തുതിയായ വന്ദാന്യഗോമാ മമ തുതിയായ വന്ദാന്യഗോമാ നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം.
ഈ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്ന് തിരുവെടുത്തുകളാണ് ഇവിടെ പൊതുവിൽ വായിച്ചു കേട്ടത്. യെഹെസ്കൽ പ്രവചനം 10:4, 10:18, 19, 23 ഈ മൂന്ന് തിരുവെടുത്തിലും യഹോവയുടെ മഹത്വം എന്ന വിഷയമാണ് അവിടെ പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവാലയത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം പടിപടിയായി ഘട്ടം ഘട്ടമായിട്ട് മാറ്റപ്പെട്ടു പോകുന്നു. നിങ്ങൾക്കറിയാം, വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവാലയത്തെ പറ്റി നാം പഠിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പുസ്തകം എഴുതിയ ആളാണ് ബഹുമാന്യ കർത്തദാസൻ, തിരുനിവാസവും മരുവാസവും. അപ്പോൾ അതിനകത്തും ചില കാര്യങ്ങൾ അടുക്കടുക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രാരംഭത്തിൽ ദൈവാലയം പലതായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അത് സമാഗമന കൂടാരം, മോശ മുഖാന്തരം ദൈവം തമ്പുരാൻ മരുഭൂമിയിൽ തീർത്ത ആ സമാഗമന കൂടാരം, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർക്ക് അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം പണിയാണ് ആലയം. രണ്ട്, ശലോമോന്റെ ദൈവാലയം. അത് ശലോമോൻ ദൈവാലയം പണിതതും അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. തന്റെ അപ്പൻഡിസിനേക്ക് നിന്ന് ഹീരാമിനോട് തടി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആവശ്യം പോലെ വെട്ടാൻ പറഞ്ഞു. അപ്പോൾ ശലോമോൻ പറയുന്ന ആ കാര്യമുണ്ട്, ഞങ്ങളുടെ ആൾക്കാര് മരം വെട്ടാൻ അത്ര പോരാ, വെട്ടിയാൽ ഏക്കുന്നുമില്ല മുറിയുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആൾക്കാര് സീതോന്യര് മരം വെട്ടാൻ മിടുക്കര. ചിലര് 10 കൊല്ലം വെട്ടുമ്പോ ജാതം വെട്ടാത്തൊരു തള്ളേനെ കിട്ടുവുള്ള രക്ഷിക്കപ്പെടുത്തി. അമ്മ വേണ്ടെന്നല്ല, അമ്മ അത്യാവശ്യം 10 കൊല്ലം പ്രവർത്തി കിട്ടിയ ആ ദേശത്ത് അതോ യൗവനക്കാരുണ്ട്, ഒരെണ്ണത്തിനെ കിട്ടുകയില്ല, വെറുതെ ഇങ്ങനെ വെട്ടി അടക്കുക. ചാത്തപ്പെടാത്തൊരമ്മയും തോത്രം പറയാത്തൊരപ്പനും ഇതിനെ വെച്ചോണ്ടാ, തീ കത്തിക്ക എന്നിൽ തള്ള കത്തുകയില്ല, ഈ അപ്പനോട്ട് ബലപ്പെടുകയില്ല. അപ്പൊ ഞങ്ങളുടെ ആൾക്കാർ മരം വെട്ടാൻ അത്ര പോരാ, നിങ്ങളുടെ ആൾക്കാർ മരം വെട്ടാൻ മിടുക്കര. അങ്ങനെ സീതോന്യരെ പറഞ്ഞ് മരം വെട്ടാൻ ലബനോൻ മനത്തിലോട്ട് കയറ്റി. ആ നല്ല വൃക്ഷങ്ങൾ അതിന്റെ ക്രമത്തിൽ വെട്ടിക്കെടുത്ത് കൂട്ടിക്കെട്ടി, ഭാഗമൊന്നും വിവരിക്കുന്നില്ല, നദി വഴി കടത്തി കൊണ്ടുവന്ന് സൂപിൽ കൊണ്ടുവന്നപ്പോൾ ആൾക്കാർ വലിച്ച് കരക്ക് കയറ്റി കൊണ്ടുവന്ന് പണിത ശലോമോന്റെ ആലയം എന്ന് പറഞ്ഞാൽ ഈ തടി വെള്ളത്തിൽ കൂടെ കയറി വേണം ആലയത്തിന് ഉപയോഗപ്പെടാൻ. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്ത ആരേലും ഉണ്ടെങ്കിൽ നിന്നോട് ഇന്ന് രാത്രി വചനത്തിൽ കൂടെ പറയുക, നീ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. സ്തോത്രം അത് അത്യാവശ്യ കാര്യമാണ്. ചിലര് സ്നാനത്തിന്റെ കാര്യം പറയുമ്പോ ആട് നിൽക്കും പോലെ നിൽക്കുന്നത്, ഇറങ്ങുകയല്ല, നീ സ്നാനപ്പെട്ട് നോക്കുകയുള്ളു. അത് ദൈവത്തിന്റെ പ്രമാണമാണ്. അത് അങ്ങനെ പണിത ശലോമോന്റെ ആലയം. പിന്നെ ആ ശലോമോന്റെ ആലയം നശിച്ചു പോയി. അത് ദൈവജനം പ്രമാണം വിട്ട് വ്യവസ്ഥ പറ്റി പോയപ്പോൾ പ്രവാചകന്മാരെ കൊണ്ട് ദൂത് പറഞ്ഞു. യിർമ്യാ പ്രവാചകൻ ശക്തമായ ദൂത് പറഞ്ഞു, ഈ വിധത്തിൽ നിങ്ങൾ പോയാൽ ജാതികൾ നിങ്ങളെ അടിമകളാക്കും. യിർമ്യാവ് 25:12, 29:11, 32:36, 24 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഇവരെ പ്രവാസികളായി വിടുമെന്ന് ദൂത് പറഞ്ഞു. അനുസരിച്ചില്ല, അതുകൊണ്ട് ഇവരെ പ്രവാസത്തിലേക്ക് അയച്ചു. വീണ്ടും സെരുബാബലിന്റെ നേതൃത്വത്തിൽ വന്ന് ദൈവാലയം പണിതു. നെഹെമ്യാവ് മതിലിന്റെ പണിക്ക് നേതൃത്വം കൊടുത്തു, സെരുബാബൽ ആലയത്തിന്റെ പണിക്ക് നേതൃത്വം കൊടുത്തു. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാൻ തന്നെയല്ല, ഇതൊക്കെ നന്നായി പ്രസംഗിച്ചവരും പ്രസംഗിക്കുന്നവരുമായി ഇവിടെ ഇരിക്കുന്ന തന്നെയല്ല. ഈ വിഷയമൊക്കെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പച്ച നല്ല കണക്കിന് പറഞ്ഞേച്ചാ പോയത്. അപ്പൊ അതുകൊണ്ട് അതിലോട്ടൊന്നും ഞാൻ കൈവെക്കുന്നില്ല, വെറുതെ എന്തിനാ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. അല്ലാതെ തന്നെ എന്റെ മേൽ കൈവച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ പുതിയൊരു കൈ ഇനിയും വരേണ്ട കാര്യമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ രണ്ടാമത് ആലയം സെരുബാബലിന്റെ നേതൃത്വത്തിൽ പണിത ആലയം. ഈ ആലയം പിന്നെ ഹെരോദാവ് ഒന്ന് പുതുക്കി പണിതു യേശുക്രിസ്തുവിന്റെ കാലങ്ങളിൽ. അപ്പൊ അത് നിങ്ങൾക്കറിയാം. എന്നാൽ ആ ആലയവും കല്ലിന്മേ കല്ലില്ലാതെ യേശിച്ചു. അഞ്ചാമത് ഇവിടെ ആലയമുണ്ട്, അത് തിമത്യോസിന്റെ ലേഖനത്തിൽ വായിക്കുന്ന ആലയം, സഭയാകുന്ന ആലയം. താമസ ഞാൻ വേഗത്തിൽ നിന്റെ എടുക്ക വരുവാൻ ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമുള്ള ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ആലയം. ഈ ആലയത്തിന്റെ പ്രത്യേകത മൂലകല്ല് യേശുക്രിസ്തുവാണ്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണികൊണ്ടിരിക്കുക. ഇത് പണിയുന്നത് സെൻട്രൽ പാസ്റ്റർമാരല്ല, ബഹുമാനപ്പെട്ട OM രാജകുട്ടിയല്ല, കാവാലം പാസ്റ്ററല്ല, ഒരു ഉപദേശിയല്ല പണിയുന്നത്. പണിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തിയാൽ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഈ പണിക്ക് വിരോധമായി ജാതീയ ശക്തികളാകട്ടെ, അന്ധകാര ശക്തികളാകട്ടെ, ഏത് പോരാട്ടങ്ങൾ എതിർത്തു വന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, ധാരാള ഗോപുരങ്ങൾ ദഹിക്കത്തില്ല. ഇന്ന് രാത്രി ജാതീയ പോരാട്ടങ്ങൾ ജാതീയ ശക്തികളെ ഏടിച്ചോടച്ച് ദൈവത്തിന്റെ പണി ശക്തിയോടെ വ്യാപരിക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇതിന്റെ മൂലക്കല്ല് യേശുക്രിസ്തു, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതുകൊണ്ടിരിക്കുക. പണിയുന്നത് കൗൺസിലൊന്നുമല്ല, പരിശുദ്ധാത്മാവാണ്.
ഇപ്പോൾ എന്നാ സഭ വളരാത്ത മുഴുവൻ കൗൺസിലിന്റെ പണിയാ. അല്ല, ഇവിടുത്തെ ആരെയും അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ നിന്റെ കാര്യം എവിടാ? രക്ഷിക്കപ്പെട്ട് സ്നേഹപ്പെട്ട് ആത്മനിർഭരം പ്രാപിച്ച് വേർപാട് പാലിക്കുമ്പോഴാണ് അതിനകത്തിലെ ഒരാൾ. അവൻ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന് നിയോഗത്തോടാണ് പണിയാൻ ക്രൈസ്തലോ വിവരിക്കുന്നില്ല. സമയത്തെ ഭയപ്പെടുന്നോണ്ട് ഞാൻ അങ്ങ് അടങ്ങില്ല. ദൈവത്തിന് മഹിതം. പിന്നെ ഇത്ര ദൂരെ ആയതുകൊണ്ട് അച്ചായം ജിബായി പിടിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാലും അതിന് ഇടവരുത്തുക, അല്ല ഞാൻ വന്നെങ്കിരുന്നോളാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് പരിശുദ്ധാത്മാവ് വന്നുകൊണ്ടിരിക്കുക. ഈ ആലയവും ഇവിടുന്ന് മാറ്റപ്പെടും. എല്ലാ സഭയാകുന്ന ആലയം അതാ നമ്മുടെ പ്രത്യാശ. തെസലോനിക്കർ 4:16, കർത്താവ് തന്റെ ഭീരവാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ഗാനത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നേഹപ്പെട്ട് ആത്മസ്നേഹം പ്രാപിച്ച് വേർപാട് പാലിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ സഭ ഇവിടെ പ്രത്യാശ വീണ്ടും വരവാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരും കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകരുത്. ഇവിടെ സ്ഥാനം കിട്ടിയില്ലെങ്കിലും മാനമില്ലെങ്കിലും പേരും പ്രശസ്തി അവൻ കട്ടവിട്ടി പോട്ടോയിൽ ഒന്നും വെച്ചില്ലെങ്കിൽ നീ നിത്യത കാണണം. ഒരു കുഞ്ഞുങ്ങൾ കൈവിടപ്പെട്ടു പോകരുത്. സ്റ്റേജിൽ നിൽക്കാൻ ഒത്തില്ലെങ്കിലും അവൻ ഇപ്പോഴൊക്കെ സ്റ്റേജിൽ കയറുന്നത് കാശു കൊടുത്താൽ ചെന്ന് കയറുന്ന ഇവിടുത്തെ അല്ലേ. ഇത് വേറെ കേസായി. പലയിടത്തും കാശു കൊടുത്താൽ പ്രസംഗിക്കാൻ സമയം കൊടുക്കും, കാശു കൊടുത്താൽ ഏനാ പറയുന്നത് പറയുന്ന പുള്ളിക്ക് പോലും വെളിവില്ല. സ്തോത്രം. അപ്പൊ കാശു കൊടുത്താൽ ഓർഡിനേഷൻ കൊടുക്കുമല്ലോ. വിമാനത്തിൽ വെച്ച് അച്ഛൻ്റെ പുസ്തകക്രമം എന്ന് പറഞ്ഞത് ആ പിന്നെ പറഞ്ഞാൽ മതി, വിശ്വാസി പറഞ്ഞോളും. നീ കാജിഞ്ഞതാ തലേ അവിടെ വെച്ച് പ്ലെയിനെ വെച്ച് കൈ വെച്ച് അവിടെ വെച്ച് ഓർഡിനേഷൻ കൊടുക്കുക. ഏതോ ആണ് ഒരു കാര്യം പറയും, ഇത് അഭിഷിക്തന്മാർ കഴിയേണ്ട ശുശ്രൂഷകളാണ്. അതിന് അഭിഷേകം വ്യാപിക്കാം. ദൈവത്തിന് മകത്ത് അവിടെ ഭാഗം ഒന്നും വിസ്തരിക്കുന്നില്ല. ആറാമത്തൊരാലയമുണ്ട്, ഏഴാമത്തൊരാലയമുണ്ട്, അവൻ തുടർന്നുള്ള ഭാഗം എടുക്കുന്നില്ല. എന്നാൽ വായിച്ച് കുറുവാക്യത്തോട് കൂടു പുലർത്തണം. ഇവിടെ ദൈവാലയത്തിൽ നിന്ന് മകത്വം പടിപടിയായിട്ട് നഷ്ടപ്പെട്ടു. നമുക്കറിയാം ശലോമോന്റെ ആലയവും ദൈവാലയവും പഠിക്കുമ്പോൾ ആലയത്തിൽ പലവിധ ഉപകരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് പെട്ടകം. 2.5 മുഴം നീളം, 1.5 മുഴം വീതിക്ക് പെട്ടകം. ഇതിന്റെ മുകളിൽ ഒരു വക്കുണ്ട്. 2.5 മുഴം നീളവും 1.5 മുഴം വീതിക്ക് പെട്ടകം. ഇതിനകത്ത് ഇതിന്റെ മുകളിൽ ഒരു വക്ക്, ഒരു പലക ചേർത്തിരിക്കുന്നു. 2 കെറൂബുകൾ മുഖത്തോട് മുഖം ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നു. അതിന്റെ മുഖം താഴോട്ട് നോക്കി നിൽക്കുന്നു. ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നതിന് വേഗാനിക്കാൻ നിങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ള പെട്ടകം, പെട്ടകത്തിനകത്ത് 3 കാര്യം: മണ്ണാകിട്ട് വച്ച പൊൺപാത്രം, അകരോണ്ട് തളർത്ത വടി, ദൈവത്തിന്റെ കൽപ്പലക. ഇതാണ് ഈ പെട്ടകം. അപ്പോൾ ഈ കെറൂബിന്റെ നടുവിലായി ചേർത്ത് കിട്ട പലകയിലാണ് ശെക്കേന അല്ലെങ്കിൽ യഹോവയുടെ മഹത്വം വന്ന് നിൽക്കേണ്ടത്. എന്നാൽ യെഹെസ്കേലി കണ്ടത് അവിടെ നിൽക്കേണ്ട മഹത്വം അവിടെ നിന്നില്ല, ഇത് കെറൂബിന്റെ മേളിൽ പോയി നിന്നു. കെറൂബിന്റെ മേളിൽ പോയ മഹത്വം അവിടെ നിന്നില്ല, ഇത് വാതുക്കലോട്ട് പോയി. വാതുക്കൽ പോയ മഹത്വം അവിടെ നിന്നില്ല, ഇത് ഉമ്മരപ്പടിയുടെ മീടെ പോയി. ഉമ്മരപ്പടിയുടെ മീടെ പോയ മഹത്വം അവിടെ നിന്നില്ല, ഇത് പർവ്വതത്തിന്റെ മുകളിൽ പോയി. താനോട്ട് വിളിക്കുമ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ പോയ മഹത്വം അവിടെ നിന്നില്ല, ഇത് വന്നിടത്തോട്ട് പോയി. എന്ന് പറഞ്ഞാൽ ദൈവാലയത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം പടിപടിയായിട്ട് നഷ്ടപ്പെട്ടു. ഈ യെഹെസ്കേൽ പ്രവചനത്തിൽ മഹത്വം നഷ്ടപ്പെടാൻ പല കാര്യമുണ്ട്, അതെല്ലാം വിവരിക്കുന്നില്ല. 1, ദമ്പം; 2, ദുശ്ശാഠ്യം; 3, കടുത്ത നെറ്റിയും കഠിനകൃതയും; 4, മത്സരം; 5,
ചുള്ളി കൊണ്ടുവന്ന് മൂക്കത്ത് തൊടിവിക്കുന്നു. അതാ പിന്നീട് പുരുഷബന്ധനമായത്, ശ്രീമാബന്ധനം. പുരുഷഭദ്രായ ചെയ്യുന്ന കാര്യം കണ്ടില്ലേ, ഓരോരുത്തർ ചുള്ളി കൊണ്ടുവന്ന് മുത്തിയച്ചക്കയായി വന്നിരുന്നത്, അതിൽ രക്ഷിക്കപ്പെട്ടല്ലോ, അത് വലിയ കാര്യം. ഇപ്പോഴും ചിലക്ക് ചിലരെ കാണുമ്പം മുത്തം കൊടുക്കണമെന്ന്. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, അത് ചുള്ളി കൊണ്ടുവന്ന് മൂക്കത്ത് തുടിക്കുന്നു. 25 പുരുഷന്മാർ മൂത്തു തിരിച്ച് കിടക്കോട്ട് നോക്കി സൂര്യനെ ആരാധിക്കുന്നു. ഇന്ന് രാത്രി ഒരു പണ്ടെടുത്ത പറഞ്ഞ മുടിയാന്നെടുത്ത് മുട്ടിട്ടെന്ന് പറഞ്ഞ പോലെ അതും പോയി. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവര് ഡംബത്തിന് വേണ്ടി ആഭരണം ഉണ്ടാക്കി. മഹത്വം നഷ്ടപ്പെടാനുള്ള കാര്യം ഡംബത്തിന് വേണ്ടി ആഭരണം. ഞാന് 75 പ്ലാറ്റിനം ജൂബിലി കൺവെൻഷനോട് പറയാ, ആഭരണ ഭ്രമം പാപമാ. ഇപ്പൊ കുറെ ഊളം പാസ്റ്റർമാർ ഇറങ്ങിട്ട് പറഞ്ഞു ആഭരണം എന്ന കുഴപ്പമില്ലെന്ന്. എടാ, ആഭരണം വർജിച്ച് വേർപാട് പാലിച്ച് പ്രമാണമാ പെന്തിക്കോസ്. നിങ്ങൾ ഇഷ്ടമുണ്ടോ സ്തോത്രം പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. അനേക മഹാനാക്കളും പിതാക്കന്മാരും ആക്ഷേപങ്ങളും നിന്ദകളും സഹിക്കാൻ ഒരു കാരണം കമ്മലന്മാരെ ഊരിയതാ. ഇപ്പൊ കാശ് ഉണ്ടാക്കാനും മറ്റ് തന്ത്രവും സൂത്രവും ഒക്കെ ഒപ്പിച്ചവരെ ഇടുന്ന കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. ചോദിച്ചാലും നേരിട്ടോ പിന്നെ ആൻസർ എല്ലാം കൂടെ ഉരുട്ടി കളിക്കുക. ഒരു കാര്യം പറയാ, ആഭരണ ഭ്രമം അത് പാപം തന്നെ. ദൈവമക്കൾ വേർപാടിന് വേണ്ടി നിൽക്കണം. നിന്ന നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു ദോഷവും വരികയല്ല. പ്രൈസ് ദി ലോർഡ്. എത്ര എത്ര മാതാക്കൾ തല്ലുകൊണ്ട് ഊപ്പാട് വന്ന് കമ്മലുമാല ഇടാഞ്ഞു, പക്ഷെ ആരെ ഇടി കൊണ്ടതല്ല, അത് ഇട്ടിട്ടില്ല. ഇടിച്ച് അവരാച്ച് നീ കൃപയിൽ വന്നു. അതാ ഈ മാർഗത്തിന്റെ ശ്രേഷ്ഠത. ആഭരണ ഭ്രമം പാപമാ, അത് പാപം തന്നെ. ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. അപ്പൊ ഡംബത്തിന് വേണ്ടി ആഭരണം, മ്ലേച്ഛതകള്, ആമേൻ, പ്രമേയം വിട്ടുള്ള ആമേൻ യാത്രകൾ, ഇതുകൊണ്ടൊക്കെ യഹോവയുടെ മഹത്വം ആമേൻ നഷ്ടപ്പെട്ടു. എന്നാൽ ആ മഹത്വം മടങ്ങി വരുന്ന വിഷയത്തിലേക്ക് പോകുന്നില്ല. ഇതുപോലെ ആ ഇസ്രായേൽ പണ്ട് യഹോവയുടെ മഹത്വം നഷ്ടപ്പെട്ടു. ഈ മഹത്വം നഷ്ടപ്പെട്ടു, പക്ഷെ ആ മഹത്വം നഷ്ടപ്പെട്ട നടുവിലും അവൻ യെസെക്കേലിനോട് ദൈവം ഇടപെട്ടു. നിങ്ങൾക്കറിയാം, മകനം പഠിക്കുന്നവർക്കറിയാം, യെഹെസ്കേൽ ഒരിക്കൽ മൂപ്പന്മാരുടെ മധ്യത്തിൽ ഇരിക്കുമ്പോൾ കൈവോളിലൊന്ന് നീണ്ടു വന്ന് യെഹെസ്കേലിന്റെ മുടിക്കുത്തിന് പിടിച്ചു. ആത്മാവ് ഈ മുടിക്കുത്തിന് പിടിച്ച ആകാശത്തിന്റെ ഭൂമിക്ക് മധ്യ ഉയർത്തി വായിച്ചാട്ട്. 8:1 യെഹെസ്കേൽ 8:1 എന്ന് വായിച്ചാട്ട് പെട്ടെന്ന്. ആറാം മാസം 5 ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദാ മൂപ്പന്മാർ എന്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയ കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിലുള്ള രൂപം കണ്ടു. അവന്റെ അര മുതല് കീഴോട്ട് തീ പോലെയും അവന്റെ അര മുതൽ തീമോട്ട് തീ പോലെയും അവന്റെ അര മുതൽ മേലോട്ട് ശുക്രസ്വർണത്തിന്റെ പ്രഭ പോലെയുമായിരുന്നു. അവൻ കൈ പോലെ വന്ന് നീട്ടി പിന്നെ എന്നെ തലമുടിക്ക് പിടിച്ചു. ആത്മാവിനെ ആകാശത്തിന്റെ ഭൂമിയുടെ ആകാശത്തിന്റെ മധ്യം ഉയർത്തി. ഇങ്ങോട്ട് നോക്കിയ അടുത്ത വാക്ക് ഞാൻ പറയുമ്പോൾ മായിക്കണേ, എന്നെ നോക്കിയേച്ചേ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മുടുക്കുത്തിന് പിടിച്ചേച്ച് മേപ്പോട്ട് കൊണ്ടുപോയി. ഈ സാധാരണ മുടിക്കുത്തിന് പിടിച്ച് വലിക്കുമ്പം വേദന ഉണ്ടാകും, വേദന ഉണ്ടാകും. കൊച്ചുമക്കളെ മക്കളെക്കാളും കുറച്ചുകൂടെ കരുണയും ആർദ്രതയും സ്നേഹവും കൊച്ചുമക്കളോടാ എന്ന് എനിക്ക് ആയിട്ടില്ല, അതുകൊണ്ട് പറയാനൊക്കത്തില്ല. ആയവരെന്ന് പറഞ്ഞാട്ടെ, എന്റെ മാസ്റ്റർ നാശം പിടിച്ച ഇറക്കം കാരണം അങ്ങനൊന്നും അല്ല. കൊച്ചുമക്കളോട് ഇവിടെ യോസേഫിന്റെ മടിയിലെത്തിയോ, യോസേഫിന്റെ മകനാകുന്ന മനുഷ്യയുടെ മകനാകുന്ന മാഗീരിന്റെ മക്കൾ വളർന്നത് കൊച്ചുമക്കളൊരു അനുഗ്രഹമാണ്. കൊച്ചുമക്കളുള്ളവര് കണ്ടമാനം ദൈവത്തെ ശുദ്ധിച്ചോണം. മക്കളുള്ളവർ ഇച്ചിരി കുറച്ച് മതി, കൊച്ചുമക്കളുള്ളവരാ കുറച്ചുകൂടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള കൊച്ചുമക്കള് അപ്പച്ചന്റെ താടിയേല് ദീശയുണ്ട് താടിയേലിനെ മുടി പിടിച്ച് അമ്മയുടെ മുടിക്ക് വല്യമ്മയുടെ മുടിക്ക് പിടിച്ച് വലിക്കുമ്പോ വേദന കൊണ്ട് കൊളഞ്ഞാച്ചി ഇങ്ങനെ, അയ്യോ കൊച്ചെ വിടെ ഇങ്ങനെ വേദനയാ. അപ്പൊ ആത്മാവ് അങ്ങോട്ട് വന്ന് കൈമോലി വന്ന് നീട്ടി മുടുക്കുത്തിന് പിടിച്ച് മേപ്പോട്ട് കൊണ്ടുപോകുക. അതിവേദനയാൽ പൊളയുകയാ. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, നിന്റെ ജീവിതത്തിൽ ചില അതിവേദന വരുന്നത് ദൈവം തന്നെ മറന്നതല്ല, ദൈവം തന്നെ ഉപേക്ഷിച്ചതല്ല, ദൈവം തന്നെ തള്ളിക്കളഞ്ഞതല്ല, ദൈവം തന്നെ നശിപ്പിക്കുകയല്ല, ശത്രുവിന്റെ കൈ കൊടുക്കാനല്ല. പിന്നെ എന്തിനാണെന്നറിയാം അതിവേദന? ദൈവദാസനെ അതിവേദന വന്നപ്പോൾ അടുത്ത വാക്യം വായിച്ചാട്ടെ. ആത്മാവിനെ ഭൂമിയുടെയും ആകാശത്തിന്റെ മധ്യം ഉയർത്തി
ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൽ എന്ന് പറഞ്ഞാൽ ചില വേദനകളും ശോധനകളും വരുന്നത് നിന്നെ തകർക്കാനും മുടിക്കാനും മുമ്പേ പാടിയ പാട്ട് പോലെ കർത്തദാസൻ പറഞ്ഞതുപോലെ മുടിച്ചു കളയാനല്ല, നിനക്ക് ദിവ്യ ദർശനം നൽകാനാ, നിന്നെ ശുശ്രൂഷയിൽ ഒന്നുകൂടെ ഒന്ന് പുതുക്കി എടുക്കാനാ, നിന്റെ ആത്മീയ പ്രവർത്തനങ്ങള് ഒന്നുകൂടെ ശക്തീകരിക്കാനാ. ഞാൻ എന്റെ പിന്നെ ഒരു കാര്യം പറയാം, അതിവേദന വരുമ്പം കേസിനും കോടതിക്കും മഴക്കിനും പുക്കാറിനും പോകരുത്. നീ ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം, നിങ്ങൾക്കറിയാം അനുഭവത്തിൽ നിന്ന് പറയാം, ശോധനകളും നിന്ദകളും പ്രതികൂലങ്ങളും വരുമ്പോൾ നിന്നെ മുടിച്ചു കളയുവാൻ തകർത്ത് കളയുന്ന ഭൂമിയുടെ മുഖത്ത് നിർത്തത്തില്ല, നശിപ്പിക്കുമെന്ന് ശത്രു നിനക്കെതിരെ തന്ത്രങ്ങൾ മെനയ്ക്കുമ്പോൾ നീ കേസിനും പോകണ്ട, മറുപടി പറയാനും പോകണ്ട, എതിർ പറയാനും പോകണ്ട, കോടതിയെ സമീപിക്കണ്ട, വക്കീലിന് എടുക്കാനും പോകണ്ട, കമ്മിറ്റിയും കൂടണ്ട, കമ്മിറ്റിയിൽ കൊണ്ട നീ മുഴങ്ങാനും അങ്ങോട്ട് ഇരിക്കണം, അങ്ങോട്ട് ഇരിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, അഭിഷക്തന്മാരെ, ദൈവമക്കളെ, അവൻ ശക്തമായ പോരാട്ടം വരുമ്പോൾ നീ പ്രാർത്ഥനയിൽ പോരാടണം, മുഴങ്ങാലും മേലിരിക്കണം. ഞാൻ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. ഞാന് പറയുന്നത് അതിൽ വിട്ടെന്ന് ചിന്തിക്കരുത്. ഇങ്ങനെ ഈ സ്റ്റേജിൽ നിൽക്കുമെന്ന് പലരും ചിന്തിച്ചതല്ല. സ്തോത്രം. ഒരുത്തൻ പറഞ്ഞു, ഇനി ഒരു സ്റ്റേജേലും കേട്ടില്ല, സ്റ്റേജല്ല ഇവനെ തീരാതാരം കൊടുത്തതാണ്, ഇവൻ എന്നെ ഡെക്കറേഷൻ കാരനാണോ? ഒരു കാര്യം പറയാം, നിന്നെ ഉയർത്താൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ടെങ്കിൽ, നിന്റെ മേൽ ഒരു ആത്മശക്തി ഉണ്ടെങ്കിൽ, ഒരു ശക്തിയും നിന്നെ തകർക്കത്തില്ല. നീ എതിർക്കാനും ഉടക്കാനും പോകുന്ന പ്രാർത്ഥനയിൽ പോരാടണം. ഞാന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് പിതാക്കന്മാർക്കും അച്ചാനുമൊക്കെ നന്നായിട്ട് അറിയാം, അഥവാ അപാകത കൊണ്ട് അത് ക്ഷമിക്കണം. മൺമറഞ്ഞ സി എസ് മാത്യു അവർക്കെതിരെ ശക്തമായ പോരാട്ടം ഉണ്ടായി. അപ്പോൾ താൻ വളർത്തിക്കൊണ്ടുവന്ന, താൻ ശുശ്രൂഷിപ്പിച്ചു കൊണ്ടുവന്നവർ തനിക്കെതിരെ നാടൻ ഭാഷ ടോർപ്പിട വെച്ചു. അമ്പലപ്പുഴ കോടതിയിലെങ്ങാണ്ട് ആ കേസെന്നാണ് കേട്ടതിന്റെ വെളിച്ചത്തിൽ പറയാ. എല്ലാരും കൂടെ ചങ്ങനാശ്ശേരി ബോട്ടെ കയറി, എതിർകക്ഷികളും എല്ലാവരും കൂടെ ഒരു ബോട്ടല്ല, നമ്മളന്ന് ബോട്ട് മുക്കും, ഒരു ബോട്ടെ കയറി അമ്പലപ്പുഴ. അന്ന് ഇവിടെ വല്ല ആലപ്പുഴ ജില്ലയുടെ വീടില്ല, കേസ് നടക്കില്ല. അപ്പൊ ഇവിടെ ആരോ സൂചിപ്പിച്ചല്ലോ അദ്ദേഹം ഒരു ദൈവ മനുഷ്യന്, തനിക്ക് എതിരെ എല്ലാരും അണിനിരക്കില്ല. അപ്പം അതൊക്കെ ഉന്നം വെച്ച ആ ഒരു വഴി എഴുതി, ഞാൻ പാടിയാൽ തെറ്റും, കരിയപ്പിളാവ് പാടി പാടിയാലും ഒക്കുമ്പോൾ സ്നേഹിതന്മാരെല്ലാം ചത്രു നിരകളില്ല മതി, അങ്ങനെ ഇന്നേ അങ്ങനെ പാടാൻ ഒക്കുമുള്ളു. ഈരണ്ട് ഈരണ്ട് മതി, പുട്ടിനിടയിൽ പീര ഇടുമല്ലോ, ഒത്തിരി തേങ്ങ ഇടുകയല്ലോ, ഇച്ചിരി തേങ്ങ. അപ്പൊ കുത്തി എടുക്കാൻ നോക്കും, ആ അത് മതി, ഇന്ന് അത് മതി. ഒരു ദിവസം പശുവിനെ വഴിയിലും കെട്ടാന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, അവരെ നോക്കി അനാവശ്യം ഒന്നും പറഞ്ഞില്ല, വായി വരുന്നൊന്നും വിളിച്ചു പറഞ്ഞില്ല, തൂലൊക്കെ ചലിപ്പിച്ചു. ഇപ്പോഴും പാടിയിട്ട് ഉണർവുണ്ടാവുകയല്ലേ. ആ കേസ് പോയി, അതിനെതിരെ ആക്ഷേപങ്ങളും അപമാനങ്ങളും എല്ലാം പറഞ്ഞു. അന്നേരം ഞാനത് പാടിയാ തെറ്റ് ഈ രണ്ട് വരി ഇടയ്ക്ക്. അപ്പൊ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ അടുത്തല്ല അതിൻ്റെ എഴുതി, മനസാ വാച കർമ്മണ, അത് പാടിക്കുക, ആ വരി പാടിക്കേ. മനസാ വാച കർമ്മണ അറിയാതുള്ള തനിക്കെതിരെ ഇങ്ങനെ ആക്ഷേപങ്ങളും അപമാനങ്ങളും എല്ലാം പറഞ്ഞ് തന്നെക്കെതിരെ തന്ത്രങ്ങൾ പറഞ്ഞു, പക്ഷെ ആ കേസിൽ ദൈവം അദ്ദേഹത്തിന് അനുകൂലമായി കേസ് അനുകൂലമായിട്ട് വിധിച്ചല്ല, തിരിച്ച ഇവത്വങ്ങളെല്ലാം കൂടെ ഒരു ബോട്ടല്ല തിരിച്ചു പോകുന്നത്. സ്തോത്രം. അന്നേരം
ആക്ഷേപിച്ചുമില്ല, പരിഹസിച്ചുമില്ല, എതിരും ഒന്നും പറഞ്ഞില്ല. പഴമക്കാര് പറഞ്ഞുള്ള അറിവാ തെറ്റുണ്ടായാലങ്ങ് ക്ഷമിക്കണം, അവരുടെ ഒക്കെ ചെന്ന് കെട്ടിപ്പിടിച്ച് അവരെ ക്ഷമ അവരോട് സ്നേഹിച്ച്, എന്നിട്ട് ഒടുവിലത്തെ ലൈൻ എഴുതി, നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. വീട്ടിലെത്താനിനി അൽപദൂരം മാത്രമേ, അൽപദൂരം മാത്രമേ ആ സമയം പാഴാക്കാതെ ഉണർന്നു കൊള്ളുക. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മൺമറഞ്ഞ സി എസ് മാത്യു അവരോട് ചേർന്ന് പറയാ, നിനക്കെതിരെ തന്ത്രങ്ങളും പാമ്പൻ പ്രശ്നങ്ങളും വരുമ്പോൾ എതിർക്കരുത്, മറുപടി പറയണ്ട, അവൻ കേസ് കൊടുക്കാൻ പോകണ്ട, അവൻ പാര വെക്കാൻ പോകണ്ട. ഫേസ്ബുക്കിനകത്ത് വരുന്നുണ്ട്, ഒരു കുന്തത്തിനകത്ത് വരുന്നുണ്ട്. നീ കഴിയേണ്ടത് മുഴങ്കാലം എഴുതിക്കണം. ഉന്നതന് നീതാൽ ഉന്നതനുണ്ട്, അവനും ഇത് അത്യുന്നതനുണ്ട്. അവൻ യോ പറഞ്ഞു, ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാൻ ഉയരത്തിൽ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. എടാ സീസര 900 ഇരുമ്പൃതങ്ങളുമായിട്ട് വന്ന് ഇവൻ പേടിപ്പിച്ചു. നിങ്ങൾക്കറിയാം ഇവൻ പേടിപ്പിച്ച ഇവനെ പറ്റി പറഞ്ഞെടുത്തെല്ലാം 900 ഇരുമ്പുരണം. പക്ഷേ ആ യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത, താബോർ മലയുടെ മുകളിൽ നഫ്താലിയുടെ ശബുലൂന്റെ 10,000 പേരും ദബോരയും ബാരാക്കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ താഴ്വരയിൽ ദൈവമറങ്ങി യുദ്ധം ചെയ്തു. അവിടെ ഒരു വാക്യമുണ്ട്, വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു. നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്ന ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകരുത്. എനിക്ക് ഞാനൊരു 4-5 മാസമായിട്ട് പ്രഷറിന്റെ മരുന്ന് കടിക്കുമായിരുന്നു. എന്നാൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് പ്രഷർ താന്നു. അതാ സാധാരണ പോരാട്ടങ്ങൾ വരുമ്പോ പ്രഷർ കൂടുക, എനിക്ക് അങ്ങ് താന്നു. ഞാന് ഡോക്ടർ ഉമേഷിന്റെ അടുക്ക ചെന്ന് പുള്ളി നോക്കിയിട്ട് 2-3 പ്രാവശ്യം അടുപ്പിച്ച് വിളിച്ചു. അന്നേരം ഒന്നും പ്രഷർ മേളിലോട്ട് വരുന്നില്ല. പുള്ളി പറഞ്ഞു, നീ മരുന്ന് കഴിക്കണ്ടെന്ന്. കൃപയാൽ ഇപ്പോ ഒരു കൊല്ലത്തോളമായിട്ട് പ്രഷറിന്റെ മരുന്നില്ല. സ്തോത്രം. നീ മുഴങ്കാലിൽ ഇരിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ മിണ്ടാതിരുന്നാ മതി, നിനക്ക് വേണ്ടി ദൈവം മിണ്ടും. നീ ഒന്നും പ്രവർത്തിക്കേണ്ട, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ ഈ ഇത് മഹത്വം നഷ്ടപ്പെടാൻ ഇതൊക്കെയാ കാരണം. ഇതുപോലെ ഇസ്രായേലി പണ്ട് യഹോവയുടെ മഹത്വം നഷ്ടപ്പെട്ടു ഏലിയുടെ കാലത്ത്. ഒന്ന് വായിച്ചോ മോനെ, ഏലിയുടെ പിള്ളേർ അത്ര നല്ലതല്ലായിരുന്നു. ഏലിയുടെ കാലത്ത് യഹോവയുടെ മഹത്വം നഷ്ടപ്പെട്ടു, ഏലിയുടെ പിള്ളേർ അത്ര പരിവക്കേട. ആ നല്ലതല്ല. വായിച്ച 2:12, 2:13, 2:17, 2:22, 3:1 പെട്ടെന്ന് വായിച്ചോ. പെട്ടെന്ന് വായിച്ചോ 2:12. പണ്ട് ഒരമ്മ ചോദിച്ചു, ഏലിയുടെ പുസ്തകമാണോ എന്ന്. അല്ലേ, ശമുവേലിന്റെ 1 പുസ്തകം 2:12. ആ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ദൈവത്തെ ഓർക്കാത്ത 2 എണ്ണം. ഒരു കാര്യം ഓർപ്പ, ദൈവത്തെ ഓർക്കാത്ത ആരാ? കള്ളനാന്ന് മോഷ്ടിക്കാൻ ചെല്ലുമ്പോൾ എന്റെ ദൈവമെന്ന് പറഞ്ഞാ മോഷ്ടിക്കുന്നത്. ഈ പിള്ളേർ അങ്ങനെ പോലും ദൈവത്തെ ഓർക്കത്തില്ല. ദൈവത്തെ ഓർക്കാത്ത 2 എണ്ണം. നീ ദൈവത്തെ ഓർക്കണം, ദൈവത്തെ വിളിക്കണം, ദൈവത്തെ ഭജിക്കണം, ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ ആ വാക്യം, യഹോവയെ ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവീ, ഞാൻ നിങ്ങളെ കീറിക്കളയും, പിടിവെപ്പാൻ ആരും ഉണ്ടാകത്തില്ല. നീ ദൈവത്തെ ഓർക്കണം. വേറൊരു വാക്യമുണ്ട്, നിന്റെ എല്ലാ വടികളിലും യഹോവയെ നിനച്ചു കൊള്ളുക, അവൻ നിന്റെ പാറകളെ നേരെയാക്ക. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാരകം നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ പകത്തോയും പകൽ പരക്കുന്ന അത്രത്തോയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പ്രയാണിപ്പാനില്ല. നീ ദൈവത്തെ വിളിക്കണം. ഏലിയുടെ പിള്ളേർ അങ്ങനെ പോലും ദൈവത്തെ വിളിക്കാത്ത 2 എണ്ണം. ഇനി ഇവരുടെ വിധങ്ങൾ 2:17 വായിച്ചേ ദൈവദാസനെ. ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട്. ദൈവമാര് ദൈവത്തിന്റെ വഴിപാട് അങ്ങ് നിന്ദിക്കുക, ഇവർക്ക് ഇതൊന്നും വലിയ വിഷയമല്ല. കൺവെൻഷനോ കാത്തിരിപ്പോ ഉപവാസ പ്രാർത്ഥന ഒന്നും ഇവർക്ക് വിഷയമല്ലെന്ന് നിന്ദിക്കുക. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. നിന്ദിച്ച വിധം അങ്ങനെ ആ ദൈവദാസനെ 13 മുതൽ വായിച്ചേ. 13 മുതൽ ആ വിധം
ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം ഇവന്മാരുടെ നടപടിക്രമങ്ങളാ. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ ഇവര് കഴിക്കുക, ഇവര് കഴിപ്പിക്കും, ചെല്ലാ കണ്ടിട്ട് സ്തുതിച്ചാട്ടെ. പുള്ളിക്കനകം ഒന്നുമില്ല. ഒരിക്കൽ കൂടി എടാ സ്തുതിക്കുന്നത് ജൈവേനിയെന്നോ തിരുമേനിയെന്നോ ഓവർസിയർ എന്നോ സൂപ്രണ്ട് എന്നോ പ്രസിഡന്റ് എന്നോ കല്യാൺജി എന്നോ കാവാലമെന്നോ ഓം രാജുക്കുട്ടി അവർകളെന്നോ അങ്ങനെ മറ്റേ അങ്ങനൊന്നുമില്ല. ദൈവത്തെ സ്തുതിക്കുന്ന സകലരും ദൈവത്തെ സ്തുതിക്കണം. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാ, അവിടുന്ന് മാത്രമാണ് സ്തുതികൾക്ക് യോഗ്യൻ. തന്റെ മഹത്വം ദൈവമാർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് രാത്രി അവിടുത്തെ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങട്ടെ. എനിക്ക് ഇവിടുത്തെ കൺവെൻഷന്റെ ഒരു സന്തോഷം, യോഗ്യമായ വസ്ത്രം ധരിച്ച പാട്ടുകാരി നിൽക്കുന്നത് അഭിനന്ദ് നിൽക്കുന്നു. ചിലയിടത്ത് എന്ന് ഇവൻ ഗുണ്ടയാന്നോ മുച്ചുവിട്ട് കളിക്കാരനാന്നോ ഇവൻ എവിടുന്ന ഒന്നും പറയുന്നില്ല. എടാ ശുശ്രൂഷക്ക് നിൽക്കുമ്പോൾ അതിന്റെ യോഗ്യതയുണ്ട്. ഊരാശിമാരെ കണ്ടാൽ ഇപ്പൊ അറിയത്തില്ലല്ലോ. കാത്താ കുസ്തിക്കാരൻ നിൽക്കുമ്പോലാ കരിയമ്പ്ലാവി നിൽക്കുന്നേ. നീ ഒരു ദൈവദാസനാ. സ്തോത്രം, അതിന്റെ യോഗ്യത കൊണ്ട് നിൽക്കണം. ദൈവം നിങ്ങളെ അതിനെ അഭിനന്ദിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവന്മാരുടെ നടപടിക്രമം വല്ലവനും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാർ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കയ്യിൽ മുപ്പല്ലിയായിട്ട് എങ്ങനുണ്ട് ബൈബിൾ ഒന്നും ഇപ്പൊ കയ്യിൽ മുഴുവൻ മുപ്പല്ലിയ. പണ്ടൊക്കെ പ്രാർത്ഥനയ്ക്കുമ്പോ ബൈബിളും പാഠപുസ്തകമാ, ഇപ്പൊ നേരെ ഇടിപിടിയായിട്ടായി വരുന്നത്. പിന്നെ അങ്ങ് തോണ്ട് മാറ്റു എന്തെല്ലാം വിനകൃതിക. എടാ ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോ വേദപുസ്തകമായിട്ട് നിൽക്കണം. നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ഇല്ലേ, എനിക്കിതൊന്നും വിഷയമല്ല. ഇനി പണ്ടൊരുത്തൻ തെങ്ങേന്ന് വീണ് തല അപ്പുറത്തെ പറമ്പിൽ പോയപ്പം വെമ്പള കൂടി വന്നവൻ, എന്റെ ദൈവമേ ഇതിലേത് വലുതോ വരാനായിരുന്നത്, ഇത് വലുത് എന്നാ വരാനാ, എനിക്കിനി എന്നാ വരാനാ വലുത്, പോടാ നിന്റെ പാട്ടിനെ ഇനി എന്നാ വരാനാ. അതുകൊണ്ട് ഞാൻ ഈ ദിവസം കൂടി ഒരു തീരുമാനമെടുത്തത് എനിക്ക് അവസരം കിട്ടുന്നിടത്തെല്ലാം തീർത്ത് പറയും. നീ ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലാലും കൊള്ളാം, നീ കൈ വന്നാലും കൊള്ളാം, കാല് വന്നാലും കൊള്ളാം. ഇത് കാര്യങ്ങൾ തീർത്ത് പറഞ്ഞു വീട്ടിൽ ചെല്ലണം. വല്ലവനൊരു ദൈവത്തെ ആരാധിക്കുന്ന എല്ലാവരും ആരാധിക്കണം. ഇത് വല്ലവരും യാഗം കഴിക്കുക. വല്ലവനൊരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാർ കയ്യിലൊരു മുപ്പല്ലി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും, മുപ്പല്ലി പിടിച്ചതൊക്കെ എടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്മിയോടും അവരങ്ങനെ തന്നെ ചെയ്യും. നേരെ സ്വദിപ്പിക്കുന്നതിനും പുരോഹിതന്റെ ബാല്യക്കാരും വന്ന് യാഗം കഴിക്കുന്നവനോട് പുരോഹിതന് അവർ പച്ചമാംസം തരിക, വേവിച്ചതിന് വാങ്ങുകയില്ല. ഉടനെ പറയും മാംസം ദഹിച്ചു തീരട്ടെ, എന്നിട്ട് നീ ആഗ്രഹിക്കുന്നിടത്തോളം എടുത്തുകൊള്ളുക എന്ന് പറയുമ്പോൾ അവനവനോട് അല്ല ഇപ്പൊ തന്നെ തന്നെ തന്നില്ലെങ്കിൽ ബലാത്കാരേണ എടുക്കുമെന്ന്. ഇതൊത്തിരി കാര്യം നിന്ന് പറയണം ഞാന്. അയ്യോ സമയ, ഞാൻ ബാക്കി ഇനി പിന്നെങ്ങാനും വിളിക്കാമേ പറയാം. അത് മതി, ചങ്കൈ കൊണ്ട് കാണിച്ചു ഇച്ചിരിയോട് എടുത്തോളാം. അതുകൊണ്ട് ഞാൻ എടുക്കുക. ഒരു കാര്യം പറയാം, ഇവരുടെ നടപടിക്രമം ഒന്ന്, ഇവര് ദൈവത്തെ വിളിക്കുകയല്ല, ദൈവത്തെ വിളിക്കുകയല്ല. എടാ സന്ധ്യയാകുമ്പോൾ നിന്റെ കുടുംബത്തിൽ കുടുംബാരാധന ഉണ്ടായിരിക്കണം. പെമ്പള അപ്പുറത്ത് റൂമിനായിട്ട് മൊബൈലിൽ തോണ്ടേ, മാപ്പിള റോഡിൽ കൂടെ നടന്നാ തോണ്ടുന്നത്, കാരണം പെരിക്കാത്ത നാം വേറെ കേസാ. അവ റോഡിൽ കൂടെ നിന്നെ പാമ്പ് കടിക്കും. നീ സന്ധ്യ വൈകിയ നേരത്തെ റോഡിൽ കൂടെ പാമ്പി നീ പോയാ നിന്നെ. എടാ സന്ധ്യയാകുമ്പോൾ പകല് മുഴുവനും നിന്നെ നടത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്ക. പകല് മുഴുവൻ നിന്നെ സൂക്ഷിച്ച ദൈവത്തിന്, ആ കുഞ്ഞുങ്ങളെ കൂടെ വിളിച്ചിരുത്തി വട്ടമിട്ട് പാട്ടുപാടി ആത്മാവിൽ അങ്ങോട്ട് ബലപ്പെടും. നിന്റെ കുടുംബത്തിന് സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും, ദൈവം നിന്നെ ഉയർത്തും. ഇവരുടെ നടപടിക്രമം ദൈവത്തെ ഒന്നും വിളിക്കുകയല്ല, ഒന്നും വിളിക്കുകയല്ല. രണ്ട്, കയ്യിൽ എപ്പോഴും മുപ്പല്ലി. മുപ്പല്ലി എന്നുള്ളത് മൂന്ന് എതളോട് കൂടിയ നീണ്ട കമ്പിയാ. ഇതിന് ലേവിയ പുസ്തകത്തിൽ മുൾക്കൊളുത്തൊന്നും പറയും. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ കമ്മറ്റ് കുടുംബ കറിയാടെ പള്ളകി കയറ്റാനല്ല, നമ്മുടെ ഈ മുപ്പല്ലി അതിനായിരിക്കുന്നത്. ഇന്ന് ഞാൻ അവനെ കുത്തും, ഇന്ന് അവനെ ഞാൻ കുത്തി മലത്തും. എങ്ങനെ? ഒന്നാ ഞാൻ എഴുതി മലത്തും, ഇല്ല ഞാൻ പിന്നെ എന്തുവാ പേരും കിട്ടുന്നില്ല. ഉണ്ടല്ലോ ഫേസ്ബുക്ക്, പിന്നെ വേറെ ഉണ്ടല്ലോ യൂട്യൂബ്, പിന്നെ വാട്സപ്പ്. നിന്റെ കുന്തം അടിച്ച് നിന്റെ പരിപ്പ് തയ്യോ അളക്കും. നീ അഭിഷക്തന്മാർക്കെതിരെ ദൈവമക്കൾക്കെതിരെ നീ കളിച്ചാൽ നിന്റെ സന്തതിക്ക് ഗുണം വരികയല്ല, നിന്റെ സന്തതിക്ക് അവൻ ദോഷമേ വരുമുള്ളൂ. നീ ആവശ്യമില്ലാത്ത വലിച്ചു കെട്ടരുത്, സന്തതിക്ക് ശാപം ഉണ്ടാക്കരുത്. എടാ ദൈവം ഇടപെടും,
ദൈവം ഇടപെടും. ഈ വേദപുസ്തകം സത്യമാണെങ്കിൽ സത്യം എന്താ അതിനൊരു തർക്കവുമില്ല, നീ അനുഭവിക്കും. അത് എഴുതുന്നവനാന്നാലും യൂട്യൂബർ ആന്നാലും പിന്നെ എന്തുവാ ഫേസ്ബുക്ക് ആന്നാലും ഏത് കോടാലി ആന്നാലും നീ മേടിച്ചു കെട്ടും. പ്രൈസ്തലോ നീ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്ത് മുട്ടാലിരുന്നോണം, മുട്ടാലിരിക്കണം. പ്രൈസ്തലോ പ്രൈസ്തലോ ദൈവം തന്നെ സൂക്ഷിക്കും. കർത്താവിന് മഹത്വം. ഇവരുടെ നടപടിക്രമം മുപ്പല്ലിയായിട്ട് മുപ്പല്ലി മൂന്നളവരുടെ നീണ്ട കമ്പിയാ ഇത് ചാരി വെക്കുക. എന്തിനാന്ന് ചോദിച്ചാൽ യാഗം നടക്കുമ്പോൾ മാംസം വല്ലതും പൊട്ടിത്തെറിച്ച് ദൂരെ പോയാൽ അടുത്ത് നിൽക്കുന്ന പുരോഗതൻ മുപ്പല്ലി എടുത്ത് പൊട്ടിത്തെറിച്ച് ദൂരെ പോയ യാഗവസനെ കുത്തിയെടുത്ത് യാഗപടത്തി വെക്കാനാ. ഇവിടെ വെക്കേണ്ട മുപ്പല്ലി യവന്മാര് കൊണ്ട് കസ്റ്റഡി വെച്ചിരിക്കുക. ആര് ഈ പിള്ളേ എന്ന് പറഞ്ഞാൽ യവന്മാര് ദൈവസഭയുടെ ബോട്ടിക്ക് വന്ന് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ദൈവസഭയുടെ മോചിക്കും പണ്ടെടുത്തും സ്വോത്രകാഴ്ച അടിച്ചു മാറ്റി അടിച്ചു മാറ്റി എടുത്തോ എടുക്കാനല്ലേ പറഞ്ഞു. അവൻ എടുത്തോണ്ടങ്ങ് പോയി സ്വോത്രകാഴ്ച എടുക്കാൻ പറഞ്ഞു, അവൻ എടുത്തോണ്ട് നേരെ വീട്ടിലോട്ട്. അങ്ങനല്ലേ നമ്മൾ പറഞ്ഞു ഇപ്പൊ സ്വോത്രകാഴ്ച എടുക്കും, അവനെ നേരെ എടുത്തോണ്ട് വീട്ടിൽ പോയി. ഒടുവിലിവനെ പിടികൂടി പിടികൂടിയ പറഞ്ഞാടാ സഹിമ ഇവൻ ഏക്കുന്നില്ല. സൈമ സ്വർഗത്ത് ചെല്ലുമ്പോ കർത്താവ് എന്നെ പിടിക്കും. ഉടനെ അവൻ പറയാ സ്വർഗത്ത് ചെന്നിട്ട് വേണ്ടായോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ദൈവസഭയുടെ ഒന്നും നിന്റെ കൈ കാണരുത്, നിന്റെ കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. വ്യാജത്തിന് മനസ്സ് വെക്കരുത്, കള്ളസത്യം ചെയ്യരുത്, കള്ളസാക്ഷി പറയരുത്, കാണാത്ത കാര്യം കണ്ടെന്ന് പറയരുത്, ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറയരുത്. പറഞ്ഞാൽ ദൈവം നിന്നെ ന്യായം വിധിക്കും. ശ്രദ്ധിക്കുക, ഇവര് ഇതെല്ലാം മോട്ടിച്ച് ദൈവത്തിന് ഹിതമില്ലാത്ത ചെയ്തു. ഞാൻ ഇടയ്ക്കങ്ങ് പിടിച്ച ആ ഭാഗം അങ്ങ് വിട്ടു നിർത്തുക. ഒടുവിൽ പ്രമാണം തെറ്റിച്ച് ഫിലിസ്തീനുമായിട്ട് യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ 4000 വണ്ണം പട്ടു. ആ പട്ടപ്പോൾ പെട്ടകം ഫിലിസ്തീന് പിടിച്ചോണ്ട് പോയി. ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അവൻ ഉരുണ്ട് താഴെ പോയി. പിറ്റേന്ന് വെച്ചപ്പോ കൈ ഉടലും എല്ലാം ഉമ്മരപ്പടി. ദൈവത്തിന് ഇപ്പൊ നേരെ ഇരിക്കാൻ മേല, അങ്ങനെയുള്ള ദൈവമാ നേരെ ഇരിക്കാൻ. ഇത് ചുരുക്കി പറഞ്ഞാൽ ഒടുവിൽ ഇത് ബാലയഹൂദൽ കുന്നമ്മേൽ അബീനാദാവിന്റെ വീട്ടിൽ കൊണ്ട് കെട്ടി. പശുക്കളെ കെട്ടിയ ചരിത്രം ഞാനിപ്പോ പറയുന്നില്ല. സ്തോത്രം, പശുക്കൾ വണ്ടി വലിച്ചെന്ന ചില സഭ ചില സ്ഥലത്തൊക്കെ പെണ്ണുങ്ങളല്ലയോ ഇത് നിയന്ത്രിക്കുന്നത്. വീട്ടിലാന്നേലും അച്ചായൻ പറയാം മോളി അങ്ങനെ മിണ്ടാരുതിക്ക്, ആ നീ പറ. പുള്ളി ഇങ്ങനെ ആനക്കാരൻ നടക്കുമ്പോൾ തോട്ടി മളയായിട്ട് പുറകെ നടക്കുക. ആന നിൽക്കുമ്പോ അതങ്ങോട്ട് യാരി വെച്ചേക്കും. രണ്ട് പശുക്കള അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല, ഞാനങ്ങ് അടങ്ങുകയെന്ന. ചുരുക്കി പറഞ്ഞാൽ ഈ പട്ടകം ഒടുവിൽ ബാലയഗത്തിൽ കുന്നുമ്പോൾ അബീനാദാനെ വീട്ടിൽ കൊണ്ട് കയറ്റി ഏതാണ്ട് 70 കൊല്ലത്തോളം ഇരുന്നല്ല. ചുരുക്കി പറഞ്ഞാൽ ഈ അങ്ങനെ മഹത്വം നഷ്ടപ്പെട്ടു. ഏറിയുടെ പിള്ളേർ രണ്ടെണ്ണം പട്ടുപോയി. വിനേകാസിന്റെ ഭാര്യ പൂർണ്ണ ഗർഭവതിക്ക. ദൈവത്തിന്റെ പട്ടകം പിടിപെട്ടു പോകുകയും അമ്മാവിന് പറയും ഭർത്താവിന് ഓർത്തിട്ട് പറയാ മഹത്വം ഇസ്രായേലിന് പോയി പോയി. എന്നാൽ ചുരുക്കി പറയാ ഈ മഹത്വം ഒരുവൻ തിരികെ കൊണ്ടുവന്നു. അതാണ് ദാവീദ്, ഇസ്രായേലിന്റെ മകനായനായ ദാവീദ്. ദാവീദിനെ മകത്വം തിരികെ കൊണ്ടുവന്ന് വിവരിക്കുന്നില്ല. ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ അഭിഷിക്തനായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ഹോമയുടെ പെട്ടകം കൊണ്ടുവരണം. ആദ്യത്തെ പോക്ക് കുഴഞ്ഞു. കാരണം 30,000 ബിരുദന്മാരാ ഇപ്പം സഭയ്ക്കകത്ത്. അവൻ വേർപാടും ശുദ്ധിയും പ്രാപിക്കുന്നവർ ചുരുക്കമാ എല്ലാം ബിരുദന്മാരാ. അവരാ നിയന്ത്രിക്കുന്നത് ബിരുദന്മാര്. 30,000 ബിരുദന്മാരുമായിട്ട് ചെന്നു. പക്ഷേ ആ യാത്ര പാളിച്ചയായിരുന്നു. പെട്ടകം അവൻ വണ്ടിക്കകത്ത് കയറ്റി. പെട്ടകത്തിനകത്ത് 3 കാര്യം പ്രധാനം. ഒരു കാളെ പിടിച്ച് പെട്ടകത്തിന് കെട്ടി, വണ്ടിക്ക് കെട്ടി. പെട്ടകം എടുത്ത് വണ്ടിയെ വെച്ചു. പാട്ടും പാക്ക പാടി അടിച്ചു തുള്ളിപ്പാടി വീണം മുരജാ നമ്പൂര് കൈത്താളം ഇലത്താളം മാരിത്രം അടിച്ചു തുള്ളിപ്പാടി. നമ്മളത് പറയും ഭയങ്കര ഉണർവാന്ന് പറയും. അതിനാ അയ്യോ അമേരിക്ക നിറയ്ക്കുവൻ നിന്നടിക്കുകയെന്ന് പറഞ്ഞു. ഭയങ്കര ഉണർവ അവന് കുന്തവെല്ലാം വെച്ചോണ്ടാ അടിക്കുന്നത്. ചുരുക്കി പറഞ്ഞ അടിച്ചു തുള്ളിച്ചാടി നാഗോന്റെ കളത്തിൽ കയറിയപ്പോ കാള വരണ്ടു. എടാ കാളക്കറിയാമോ പെട്ടകം എന്ന മന്ന എന്ന വടി എന്ന പാത്രം എന്ന കാളയ്ക്ക് വല്ല ബോർ മൂലിക്കാളയ്ക്ക് വല്ല ബോധം ഉണ്ടോ? ആത്മീയലോകത്ത് ഒത്തിരി മൂഴി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടായി അതപ്പൊലിക്കുന്നത്. ഇതിനകത്ത് ആമൻ സ്തോത്രം പ്രമേണത്തിൽ നിൽക്കണമെന്ന് വേണം. കാല വരണ്ടപ്പോ വണ്ടി ഇളകി. വണ്ടി ഇളകിയപ്പോ പെട്ടകം അനങ്ങി. പെട്ടകം അനങ്ങിയപ്പോ ഉസ പെട്ടകത്തെ വട്ടം പിടിച്ചു. ഇവൻ തട്ടിപ്പോയി. ദാവീദ് ഞെട്ടിപ്പോയി. ദാവീദ് പറഞ്ഞു മണ്ണേം വേണ്ട വടിയും വേണ്ട ഒന്നും വേണ്ട, എങ്ങോട്ടെല്ലാം കൊണ്ടുപോകാൻ. അച്ചാനല്ലയോ പറഞ്ഞ കൊണ്ടുവരാൻ. ഞാനാടാ പറഞ്ഞ കൊണ്ടുപോകാൻ. ചിലപ്പോ എന്റെ തലയായിരിക്കും ആദ്യം പോകുന്നത്. കൊണ്ട് നോക്കിയപ്പം ഓബേദവും എന്റെ വീട്ടിൽ കൊണ്ടുവച്ചു.
അധികം വന്ന് വരുന്നില്ല. മൂന്നേ മൂന്ന് മാസം, മൂന്ന് മാസം കൊണ്ട് അവനെ അവന്റെ കുടുംബത്തെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ഇതെടുക്കേണ്ടത് പോലെ എടുത്താൽ, ചുമക്കേണ്ടത് പോലെ ചുമന്നാൽ, ഇത് കൊണ്ടുപോകേണ്ടത് പോലെ കൊണ്ടുപോയാൽ നിനക്കും നിന്നെ സന്തതിക്കും അനുഗ്രഹമാണ്. 45 സങ്കീർത്തനത്തിലോ അവന്റെ പിതാക്കന്മാർക്ക് പകരം അവന്റെ മക്കൾ ഇരിക്കും. അതാ ഇവിടെ കരിയമ്പ്ലാവിൽ നടക്കുന്നത്, പിതാക്കന്മാർക്ക് പകരം. വാക്യങ്ങൾ ഒത്തിരി ഉണ്ട്. തിരുവൃത്താന്തം 1 26 2 3 4 ഒക്കെ വായിക്കുമ്പോൾ യോബേദോമിന്റെ മക്കളും കൊച്ചുമക്കളെ പറ്റി ചരിത്രമുണ്ട്. അവര് പ്രാന്തന്മാരാ, പരാക്രമശാലികളാ. അവരെ ദൈവ ശുശ്രൂഷക്കാക്കി. നീ പ്രമാണത്തിന് വേണ്ടി നിന്നാൽ ദൈവം നിന്നെ ഉയർത്തും. ആ പെട്ടകം ദാവീദ് തിരികെ കൊണ്ടുവന്നു. രണ്ടാമത്തെ പോക്കിൽ വിശുദ്ധന്മാരുമായിട്ട് ചെന്ന് പെട്ടകമെടുത്ത് 6 ചുവട് വെച്ചപ്പോൾ ദാവീദ് പഞ്ഞു നൂലങ്ങളുള്ള അങ്കി ധരിച്ച് അതിന്റെ മുമ്പിൽ നൃത്തം ചെയ്തു. 24 സങ്കീർത്തനം 68 സങ്കീർത്തനത്തിൽ കാണുക, സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ, തപ്പ് കൊട്ടുന്ന കന്യകമാർ ഇരുപുറവും. അങ്ങനെ ആർപ്പോടും തൂര്യനാഥത്തോട് ഈ അവൻ പട്ടകം തിരികെ കൊണ്ടുവരിക. ദൈവാലയത്തിലേക്ക് വന്ന് അതിനടിച്ച സ്ഥലത്ത് വന്നപ്പോൾ പറഞ്ഞു, വാതിലുകള് നിങ്ങളുടെ വലകളെ ഉയർത്തുവീൻ, പണ്ടായുള്ള കഥകള് ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാരാ? ബലവാൻ വീര്യമായ യഹോവ. ഇന്ന് രാത്രി കരിയമ്പ്ലാവിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. നിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. സഭയ്ക്കകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഈ സഭയെ ദൈവം ഉയർത്തട്ടെ. ഈ ദേശത്ത് ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്, ദൈവത്തെ സ്തുതിക്ക്. നിന്റെ രോഗനന്ദനങ്ങൾ ഇന്ന് രാത്രി അടിയട്ടെ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. അതമന ജലപടം ഇരിപ്പിക വല്ലപടം. ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന മഹത്വം, ലോകയുടെ മഹത്വം. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ, ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. എന്നെ ഈ ശുശ്രൂഷിക്കുന്ന ജഗർത്തദാസന് സഭയ്ക്ക് നന്ദി. അച്ഛാ പറഞ്ഞത് കൊണ്ട് ഞാൻ കുറച്ചു സമയം കൊണ്ട് എടുത്തു, അതിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എളിയവനെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, ഇവിടെ തിരുവല്ലായൊരു സഭയുണ്ട്, ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാട്ട് പാടണമെന്നുണ്ട്, അത് അവർ കൈകാര്യം ചെയ്യുള്ളൂ. ഇവിടെ ഞാൻ പാടിയ ഒക്കത്തില്ല, നിങ്ങൾ പാടിയാലേ ഒക്കുള്ളൂ. ആ